വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കെ സി എസ് ക്ലാസസ് ക്ലാസ്സസിന്റെയും മറ്റൊരു പുതിയ എല്ലാവർക്കും സ്വാഗതം കെൽഗിരി യൂണിവേഴ്സിറ്റി ഡിഗ്രി ചെയ്യുന്ന കുട്ടികളുടെ ഭാഗത്ത് എപ്പോഴും വരുന്നൊരു സംശയമാണ് പാസ് എത്ര പെർസെൻറ്റേജ് മാർക്സ് വേണം ഇന്റേണലും എക്സ്റ്റേണലും കൂടി പാസ്സായാൽ മതിയോ സെപ്പറേറ്റ് എക്സ്റ്റേണലിൽ പാസ്സാകണമെന്ന് നിർബന്ധമുണ്ടോ സെപ്പറേറ്റ് ഇന്റേണലിൽ പാസ്സാകണമെന്ന് നിർബന്ധമുണ്ടോ ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള പല വീഡിയോസിലും ഇതൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ലൈവൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഒരു സംശയം വരുന്നുണ്ട് അതിനോടൊരു കറക്റ്റ് ക്ലാരിഫിക്കേഷനാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സോ വീഡിയോയിലോട്ട് പോകുന്നേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മൾ കാലഗിറ്റ് യൂണിവേഴ്സിറ്റി ബി കോം ബി ബി എ സ്റ്റുഡൻസിന് ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് എല്ലാ സമസ്റ്റുകളെയും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പ്രോബ്ലം പേപ്പേഴ്സൊക്കെ സെപ്പറേറ്റ് ആക്സസ് ചെയ്യാനും സാധിക്കും സോ നമ്മുടെ ഇതുവരെയുള്ള റിസൾട്ട്സൊക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം ഓക്കെ സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ക്ലാസ്സസ് ആക്സസ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം അപ്പോൾ കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ അവർക്ക് രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷന് ശേഷം തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാത്രം മതി പാസ്സാകാൻ രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷന് മുമ്പായിരുന്നെങ്കിൽ അത് ഫോർട്ടി പെർസെൻറ്റേജ് ആയിരുന്നു നാൽപ്പത് ശതമാനം ഉണ്ടെങ്കിൽ മാത്രമേ പാസ് ആകാൻ സാധിക്കുള്ളൂ രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷന് ശേഷം അത് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആയിട്ട് കുറഞ്ഞു ദെൻ പാസ് ആകണമെങ്കിൽ സെപ്പറേറ്റ് എക്സ്റ്റേണല് ഇന്റേണല് ഇതിൽ രണ്ടിലും സെപ്പറേറ്റ് പാസ് പെർസെൻറ്റേജ് ഉണ്ടോ രണ്ടും കൂടി പാസ്സായൽ മതിയോ ഇതാണ് രണ്ടാമത് കുട്ടികൾക്ക് അറിയേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രിയില്ല ഇൻറ്റേണലും എക്സ്റ്റേണലും കൂടി രണ്ടും കൂടി തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മതി നമുക്കറിയാം എല്ലാ പേപ്പേഴ്സിലും നൂറാണ് ടോട്ടൽ മാർക്സ് വരുന്നത് എയ്റ്റി മാർക്സ് എക്സ്റ്റേണലും ട്വൻറ്റി മാർക്സ് ഇൻറ്റേണലും എയ്റ്റി മാർക്സ് എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി മേടിക്കേണ്ടത് എഴുതി മേടിക്കേണ്ടത് ദെൻ ട്വൻ്റി മാർക്സ് ഇൻറ്റേണൽ എന്ന് പറയുമ്പോൾ റെഗുലറായിട്ട് കോളേജിൽ പോയി പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ടീച്ചേഴ്സ് അറ്റൻഡൻസിൻ്റെ ബേസിൽ ഇൻറ്റേണൽ എക്സാമിൻ്റെ ബേസിൽ അസൈൻമെൻറ്റ് സബ്മിഷൻ്റെ ബേസിൽ ഇതിൻ്റെ ഒക്കെ ബേസിലായിരിക്കും ഇരുപത് മാർക്ക് ഇൻറ്റേർണൽ ടീച്ചേഴ്സ് കോളേജിൽ നിന്ന് കൊടുക്കുക ദെൻ എസ് ഡി സ്റ്റുഡൻസ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിൻ്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് അവർക്ക് ഇരുപത് മാർക്ക് എം സി ക്യു ക്വസ്റ്റ്യൻ ആയിട്ട് ഓരോ സബ്ജക്ടിൻ്റെയും കൂടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നൂറ് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആ സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു നൂറുനൂറ്റി മുപ്പത് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ആ കുറച്ച് ചോദ്യങ്ങളിൽ നിന്ന് ഒരു ഇരുപത് ചോദ്യങ്ങളാണ് നമുക്ക് എക്സാമിന് എൺപത് മാർക്ക് എക്സ്റ്റേണലിൻ്റെ കഴിഞ്ഞ് ഒരു ട്വൻറ്റി മിനിറ്റ്സ് കൂടുതൽ നമുക്ക് തരും ഈ ഇരുപത് മിനിറ്റ് കൂടുതൽ തരുന്നത് എം സി ക്യു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് ഇപ്പോൾ ഓൾറെഡി എക്സാം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഫസ്റ്റ് സെമസ്റ്റർ ഒക്കെ കഴിഞ്ഞുള്ള ആൾക്കാർക്ക് അറിയാം രണ്ട് മണിക്കൂർ എക്സാം കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് കൂടുതൽ തരും ഇരുപത് ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സോ ആ ഇരുപതാണ് നിങ്ങളുടെ ഇൻറ്റേണൽ മാർക്സ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യുന്ന ആ കാര്യം അപ്പോ ആ ഇന്റേണലും എക്സ്റ്റേണലും കൂടി രണ്ടും കൂടി തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മതി പാസ് ആക്ച്വലി അത് പാസ്സാകാൻ കുട്ടികൾക്ക് കുറച്ചും കൂടി ചാൻസ് അവിടെ കൂടുതൽ നൽകുന്ന അല്ലേ ഒരു പരിപാടിയാണ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മതി ഇനി നെക്സ്റ്റ് ചോദ്യം എക്സ് ഞാൻ പറഞ്ഞു രണ്ടും കൂടി മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ശതമാനം മതി എന്നുള്ളത് ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എക്സ്റ്റേണലിൽ മിനിമം പെർസെൻറ്റേജ് എന്തെങ്കിലും വേണോ ഇപ്പോ ഇന്റേണലില് ഇരുപതിൽ ഇരുപത് ലഭിച്ചു ഇരുപതിൽ ഇരുപതിൽ ലഭിച്ചു ബാലൻസ് പതിനഞ്ച് മാർക്ക് എക്സ്റ്റേണലിൽ നിന്ന് എൺപത് മാർക്കിലെ എക്സാമിൽ നിന്ന് പതിനഞ്ച് മാർക്ക് സ്കോർ ചെയ്താൽ ഞാൻ പാസ് ആകാം പാസ്സാകുമോ എന്നാണ് ഒരു കുട്ടി ചോദിക്കുന്നത് ടോട്ടൽ മുപ്പത്തഞ്ച് മതിയല്ലോ ഇരുപതിൽ ഇരുപത് എനിക്ക് ഇന്റേണലിൽ ലഭിച്ചു എങ്കിൽ ബാക്കി പതിനഞ്ച് എൺപതിൽ എഴുതി മേടിച്ചാൽ ഞാൻ പാസ്സാകുമോ അതാണ് ചോദ്യം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എക്സ്റ്റേണലിൽ ഇരുപത് ശതമാനം മിനിമം മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ എൺപതിൽ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ പതിനാറ് മാർക്ക് എക്സ്റ്റേണലില് മിനിമം ഉണ്ടായിരിക്കണം ആ പതിനാറേ പ്ലസ് ഇൻറ്റേണലില് പത്തൊൻപത് അല്ലെങ്കിൽ ഇരുപത് കിട്ടിയാൽ നിങ്ങൾക്ക് പാസ്സാകാൻ സാധിക്കും അപ്പം എക്സ്റ്റേണലിൽ മിനിമം ട്വൻറ്റി വേണം എന്നുള്ളത് നിർബന്ധമാണ് ഇന്റേണലിൽ അങ്ങനെ മിനിമം പേഴ്സൻ്റേജ് വേണം എന്ന് നിർബന്ധം ഇല്ല അപ്പൊ നിങ്ങൾ പാസ്സാകണമെങ്കിൽ മിനിമം വേണ്ട ക്രൈറ്റീരിയ എന്താ എക്സ്റ്റേണലും ഇന്റേണലും കൂടി മുപ്പത്തഞ്ച് ശതമാനം മതി ഇന്റേണലില് മിനിമം ഇത്ര മാർക്ക് വേണമെന്ന് നിർബന്ധം ഇല്ല ദെൻ എക്സ്റ്റേണലില് മിനിമം ഇരുപത് ശതമാനമെങ്കിലും വേണം അതല്ലെങ്കിൽ നിങ്ങൾ പാസ്സാകില്ലേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടിക്ക് ഇരുപതില് ഇരുപത് കിട്ടി ഇന്റേണല് എക്സ്റ്റേണലില് പതിനഞ്ചും രണ്ടും കൂടി മുപ്പത്തഞ്ച് അവൻ ജയിക്കൂ ഇല്ല പതിനാറ് മാർക്കെങ്കിലും എൺപതിൽ എക്സ്റ്റേണല് എൺപതിൽ പതിനാറ് മാർക്കെങ്കിലും സ്കോർ ചെയ്താൽ മാത്രമേ അവന് ഈ പറയുന്ന സബ്ജക്റ്റിൽ പാസ്സാകാൻ സാധിക്കുള്ളൂ പതിനാറ് പ്ലസ് അപ്പുറത്ത് ഇൻറ്റേണലില് പത്തൊൻപത് കിട്ടിയാൽ അവൻ പാസ്സായി അപ്പോൾ ഇതാണ് പാസ് ആകാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ കാൽഗറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇനി ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ നമുക്ക് ലാംഗ്വേജ് പേപ്പേഴ്സിൽ അറുപത് മാർക്കാണ് എക്സ്റ്റേണൽ വരുന്നത് അപ്പോൾ അവിടെ പാസ്സാകണമെങ്കിൽ ടോട്ടൽ തേർട്ടി ഫൈവ് പേഴ്സൻറ്റേജിനെയാണ് വേണ്ടത് അപ്പോൾ എക്സ്റ്റേണലിൽ അറുപതിൽ പന്ത്രണ്ട് മാർക്ക് വേണം ഇരുപത് ശതമാനം അറുപതിൻ്റെ പന്ത്രണ്ട് ശതമാനം അറുപതിൻ്റെ ഇരുപത് ശതമാനം പന്ത്രണ്ട് മാർക്ക് എക്സ്റ്റേണലിൽ മിനിമം സ്കോർ ചെയ്തിരിക്കണം ഇതാണ് ദെൻ എക്സ്റ്റേണലും ഇൻറ്റേർണലും കൂടിയിട്ട് ടോട്ടൽ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മതി ഇപ്പം ടോട്ടൽ എഴുപത്തഞ്ച് മാർക്കാണ് എങ്കിൽ ഇപ്പോൾ ലാംഗ്വേജ് പേപ്പേഴ്സിലൊക്കെ എഴുപത്തഞ്ചിൻ്റെ എന്താണ് മുപ്പത്തഞ്ച് ശതമാനം ഇരുപത്തേഴോ ഇരുപത്തെട്ടോ അത്രയാണ് വരാം സോ അവിടെ എക്സ്റ്റേണലില് മിനിമം എത്ര വേണം പന്ത്രണ്ട് മാർക്ക് വേണം പ്ലസ് ഇന്റേണല് രണ്ടും കൂടി തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓക്കെ അപ്പോൾ ഇതാണ് ഡിഗ്രിയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രിയുടെ പാസ് പെർസെൻറ്റേജ് ക്ലാരിറ്റി കിട്ടിയെന്ന് ഇരിക്കുന്ന എപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ടു തൗസൻഡ് നയൻറ്റീൻ അഡ്മിഷന് മുമ്പാണെങ്കിൽ അവിടെ ഫോർട്ടി ആയിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് എന്താ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് വേണ്ടത് ക്രൈറ്റീരിയ പറഞ്ഞു ട്വൻറ്റി പെർസെൻറ്റേജ് എക്സ്റ്റേണലിൽ വേണം മിനിമം ദെൻ ഇൻറ്റേർണലിൽ മിനിമം വേണ്ട രണ്ടും കൂടി തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ പാസ്സാകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സിക്സ് സെമസ്റ്റർ എക്സാം വരുന്നുണ്ട് ഫോർത്ത് അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഇതൊക്കെ വരുന്നുണ്ട് നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് സെമസ്റ്ററൊക്കെ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാം അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പഠിക്കാനുണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ദിസ് സിസ്കിരൺ കിരൺ എസ് സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ Thank you.